നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യേണം. Jesus kids ഹൃദ്യമായ നവ്യമായ നിർമ്മലമായ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. അനുഭവങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ കൂട്ടുകാരുടെ ലോകത്തേക്ക് ഒരു യാത്ര. നമ്മുടെ കൂട്ടുകാർ അവിടെ നമ്മെ കാത്തിരിക്കുന്നു. കാട്ടിലെ കൂട്ടുകാർ സ്റ്റേഷനിൽ പുതിയ എസ്ഐ ലംബോ വന്നത് കൊണ്ട് കോവറേട്ടന് എന്ത് ഭാഗ്യം കിട്ടിയെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇത് ഭാഗ്യം മാത്രമല്ല കോരു, രാജയോഗമല്ലേ? രാജയോഗം പറഞ്ഞു കൊടുക്ക്. അതായത് പുതിയ എസ്ഐ ചാർജ് എടുത്ത അന്ന് തന്നെ പോലീസ് സ്റ്റേഷന് ചുറ്റുമുണ്ടായ കടക്കാരെ എല്ലാം ഒഴിപ്പിച്ചോളൂ. എന്നിട്ടിപ്പഴേ കോവറേട്ടന്റെ കട മാത്രമേ പോലീസ് സ്റ്റേഷൻ പരിസരത്തുള്ളൂ. അപ്പോ പോലീസ് സ്റ്റേഷൻ പരിസരത്തെ എല്ലാ കച്ചവടവും കോവർ ആൻഡ് കോവർ സ്റ്റോഴ്സിന് തന്നെ. അതാണ് പറഞ്ഞു വരുന്നത്, ഒരൊറ്റ ദിവസം കൊണ്ട് കോവർ മുതലാളിയായി മാറിയെന്ന്. അപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് എനിക്കും പിടികിട്ടാത്തത്. കാശെറിഞ്ഞിട്ടുണ്ടാകുന്നേ, നല്ല പുതുപുത്തൻ നോട്ടെടുത്ത് കൊടുത്ത ഏതവനും വീണ് കിട്ടും. കോവർ കാശ് കൊടുത്ത് മറ്റെല്ലാ കടക്കാരെയും ഓടിച്ചു വിട്ടു. അത്ര തന്നെ. അങ്ങനെയല്ല കേട്ടത്, കാശിലൊന്നും വീഴുന്നവനല്ല എസ്ഐ ലംബോ. എന്നാ പിന്നെ വന നിയമത്തിലെ വല്ല വകുപ്പും പ്രയോഗിച്ചു കാണണം. വകുപ്പ് നോക്കി കാര്യങ്ങൾ നടത്താണെങ്കിൽ സ്റ്റേഷൻ പരിസരത്ത് ഒരു കടയും പാടില്ലല്ലോ. അതല്ലേ അതിന്റെ ഒരു ശരി. എന്റെ കച്ചവടം പൂട്ടിയെന്ന് പറഞ്ഞാ പോരെ, ഇനി പുതിയൊരു കടയ്ക്ക് സ്ഥലം നോക്കണം, സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റണം, പറ്റുമെങ്കിൽ വമ്പൻ സാറിനെ കണ്ട് ഒരു പരാതിയും കൊടുക്കണം. പാവങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കണ്ടേ? പാവം പപ്പീസ്, തരക്കേടില്ലാത്ത കച്ചവടം കിട്ടിക്കൊണ്ടിരുന്നാട്ടാ. അതെ അതെ, ഇപ്പൊ പെരുവഴിയില എന്ന് പറഞ്ഞാ മതി. ഒന്നും പറയണ്ട, പപ്പീസിന്റെ കാര്യം കട്ട പോക തന്നെ. എനിക്ക് മനസ്സിലായി, എന്നെ ഓടിച്ചതിന്റെ തടിക്കുകള എസ്ഐ ലംബയുടെ നിന്റെ കളി. എന്നെ ഞാനിന്ന് പോക്കും. ഇവിടെ വെറുതെ നിന്ന് ഉള്ള നല്ല പേരുകളേണ്ട, വേഗം സ്ഥലം കരിയാക്കാൻ നോക്കാൻ. അളവും പിടിച്ചു പറയുമായി ചിലരോട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിലെ ഒരാൾ ഓടിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ? കണ്ടു കണ്ടില്ല? കണ്ടു കണ്ടില്ല അല്ലേ? നീ കണ്ടില്ല അല്ലേ? കണ്ടു അല്ലേ? ഞാൻ അത് അത്രക്കങ്ങ് ശ്രദ്ധിച്ചില്ല സാറേ. ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്, എനിക്കറിയാം. അതെങ്ങനെയാണെന്നല്ലേ, ഒരാൾ നല്ലതുപോലെ ഭയപ്പെട്ട അവന്റെ ഹൃദയം ഇടിപ്പ് അങ്ങടെ കൂടും. അത് ശ്രദ്ധിച്ച മനസ്സാവും. പിടിച്ചു, ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു കള്ളനും ഇനി ഇവിടെ രക്ഷയില്ലെന്ന്. കാരണം ഇനി മുതൽ ഈ കുറിഞ്ഞിമലയിൽ ഒരു കള്ളനും പിടിച്ചവര് കാരണം രക്ഷപ്പെടില്ല.
കാരണം ഇനി മുതൽ ഈ കാട് സംരക്ഷിക്കുന്നത്. അനധികൃത വന കയ്യേറ്റങ്ങൾ തടയാൻ സർക്കാർ ശ്രമം തുടങ്ങി. അതിനുവേണ്ടി പ്രത്യേക വാനരസേനയെ രൂപീകരിച്ചു. നന്നായത്. സാറേ, ഞങ്ങൾ ഒരു പരാതി പറയാൻ വന്നതാണ്. ആരൊക്കെയായത്? ഇരിക്കേ, നിങ്ങൾ ഇരുന്നിട്ട് സംസാരിക്കൂ. ഇനി എന്താ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? വനമൈത്രി പോലീസ് സ്റ്റേഷനിൽ പുതിയതായി വന്ന എസ് ഐയെ കുറിച്ചാണ് ഞങ്ങളുടെ പരാതി. അയ്യോ, പോലീസിനെ കുറിച്ചുള്ള പരാതി എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? വമ്പൻ സാറ് പറഞ്ഞാല് എസ് ഐ ലംബു കേൾക്കും, ഞങ്ങൾക്കത് ഉറപ്പുണ്ട്. പണ്ട് കാലത്ത് അതെല്ലാം ശരിയാണ്. ഇന്ന് ഒരു റിട്ടയറായ സ്കൂൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ഇതേ സാറുകൂടെ ഞങ്ങളെ കൈവിട്ട വേറെ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സാറ്, ഇന്നലെ ലംബു എസ് ഐ നമ്മുടെ പീലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി സാറേ. അതെന്തിനെ? പീലിയുടെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് സാറേ. കുറെ നാളുകളായി ഞങ്ങളൊക്കെ സഹായിച്ചാണ് പീലി ജീവിച്ചു പോകുന്നത്. കഴിഞ്ഞ ആഴ്ച മുതലാണ് പീലിക്ക് പുതിയൊരു ജോലി കിട്ടിയത്, അതും ഒരു ഫ്രൂട്ട്സ് കടയിൽ. അത് ശരി. എന്നിട്ട് രാവിലെ മുതൽ പീലിയെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട് വൈകിട്ട് കൂലിയൊന്നും കൊടുത്തില്ല. ആ ദേഷ്യത്തിന് അവൾ ഒരു കുട്ട പഴങ്ങളെടുത്ത് അവിടെ നിന്ന് ഓടി. അതിനാണ് എസ് ഐയെ വിട്ട് പീലിയെ അറസ്റ്റ് ചെയ്യിച്ചത്. ജോലി എടുപ്പിച്ചാൽ തീർച്ചയായും കൂലി കൊടുക്കണം. പ്രത്യേകിച്ച് വിശന്നിരിക്കുന്നവനാണെങ്കിൽ അവനാണ് ആദ്യം കൂലി കൊടുക്കേണ്ടത്. വമ്പൻ സാറേ, വെറ്റലി എന്ന രാജ്യത്ത് ഒരു കോടതി വിധി വന്നിട്ടുണ്ട്. വിശക്കുന്നവർ ഭക്ഷണം മോഷ്ടിക്കുന്നത് കുറ്റമല്ലെന്ന്. ഈ അടുത്താണ് വെറ്റലിയിലെ പരമോന്നത കോടതി വിധിച്ചത്. ഇവിടെ ഒരു ദിവസം മുഴുവൻ ജോലി എടുപ്പിച്ചിട്ട് കൂലി പോലും കൊടുത്തില്ല സാറേ. പോരാത്തതിന് കേസ് കൊടുത്ത് അകത്താക്കി നമ്മുടെ പാവം പീലിനെ. ഏതായാലും ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്രമിച്ചാ മാത്രം പോരെ സാറേ. സാറ് ഞങ്ങളെ രക്ഷിക്കണം. സ്റ്റേഷന് മുൻപിലെ എന്റെ കട ഒഴിപ്പിച്ചിട്ട് ആഴ്ച ഒന്നായി. എന്റെ കുടുംബവും പട്ടിണിയിലാണ് സാറേ. കരയാതെ കരയാതെ, ഞാൻ ആ എസ് ഐയുമായി ഒന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ ചെല്ല്, ചെല്ല്. എല്ലാം പറഞ്ഞതുപോലെ സാറേ. എല്ലാം പറഞ്ഞ പോലെ. ഓ, ലൈസൻസ് അല്ലേ? പിന്നെ നോക്കാം. എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തേക്ക്. പിന്നെ മോട്ടുവിന്റെ കടയും കച്ചവടവും ഒക്കെ എങ്ങനെ പോകുന്നു? സാറ് വന്നതിൽ പിന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയായിരുന്നു. ഒരു കാര്യം, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്, അതുകൊണ്ട് തന്നെ ചില്ലറ സഹായങ്ങളും ഒഴിപ്പിച്ചില്ലേ, അവര് സംഘടിച്ച് എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കൊള്ളാം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. എന്റെ കോരും താൻ എന്തെങ്കിലും ഒന്ന് പറയേ, ഞാൻ ഇനി എന്ത് ചെയ്യണം? പ്രശ്നം സങ്കീർണമാണ്. എസ് ഐ ലംബോ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകുന്നില്ല. ഞാനും ഗംഭീറും ആവുന്ന വിധം ശ്രമിച്ചു നോക്കി. എസ് ഐ വഴങ്ങുന്നില്ലല്ലോ. എന്തിനു പറയണ എന്റെ പപ്പീസേ? ലംബോ പീലി അടിക്കുന്നത് കണ്ടിട്ടേ എന്റെ ചങ്ക് കലങ്ങി പോയിട്ടാ. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ പോയി പറഞ്ഞിട്ടും എസ് ഐ കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേ പീലി എടുത്തിട്ട് ഇടിക്കുകയായിരുന്നു ലംബോ. എന്താണ്?
ആവശ്യത്തിന് ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത്. എന്തുമാതിരി വയലൻസ് അവന്റെ. പോയി പോയോ? നമ്മുടെ പുളുവെല്ലാം പാവം വിശ്വസിച്ചു. ഇനി നമ്മളൊരു കലക്ക് കലക്കൂ. വായിക്കുന്നുണ്ട് സാറേ. ഇത് കണ്ടു സാറേ, പീലിത്തത്തയെ ആ ഇസൈ തല്ലി കൊല്ലാറാക്കിയെന്ന്. അങ്ങനെയൊന്നും പറയാതെ. ഡംബോയുടെ പീഡനം അവസാനിപ്പിക്കുക, പീലിത്തത്തയുടെ ജീവൻ രക്ഷിക്കുക, വനസംരക്ഷണ സമിതി. ഓരോന്ന് കരയാതിരിക്കൂ, ഞാൻ ഇപ്പോൾ തന്നെ പോകാം. ആ എസ് ഐയോട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ശരിയാക്കാം. ഇതെന്താ വെള്ളരിക്ക പട്ടണം? നമ്മുടെ ഐഡിയ വലിച്ചു. വബ്ബൻ സാറ് പോയാൽ എസ് ഐ ഒതുങ്ങി. ഇനിയും നിലയ്ക്ക് പോയാലേ കുറിഞ്ഞുമലയിലെ ഏതൊരു ആവശ്യത്തിനും നമ്മള് വേണമെന്ന അവസ്ഥയിലെത്തും. ഇനി ആ എസ് ഐ ലംബോയെ കൂടി വമ്പൻ സാർ ഇവിടുന്ന് ഓടിച്ചാലേ പിന്നെ നമ്മുടെ ഭരണമാണ്. പറഞ്ഞിട്ട് ഞാനൊന്നും എടുത്തില്ലെന്ന് വേണ്ട, ഇത് കൈക്കൂലിയാണെന്നൊന്നും കരുതരുത് കേട്ടോ. സാർ, ഞാൻ വമ്പ സാർ, ഈ കുറിഞ്ഞിമല സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു. സാർ നമസ്കാരം. ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത്? ദാ ഇത് കണ്ടോ. നോക്കട്ടെ. എസ് ഐയുടെ പീഡനം അവസാനിപ്പിക്കുക, പീലിയുടെ ജീവൻ രക്ഷിക്കുക. അയ്യോ അതിശയായിരിക്കുന്നല്ലോ, ഈ പീലി ഞാൻ തന്നെയാണോ? പിന്നല്ലാതെ, ഈ കുറിഞ്ഞുമലയിൽ വേറെ ആരും പീലി എന്ന പേരിൽ ഇല്ലല്ലോ. അതെയോ? ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? സാർ, ഞാൻ ഈ പീലിയെ കസ്റ്റഡിയിലെടുത്തു എന്ന കാര്യം ശരിയാണ്. പക്ഷേ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പീലിയേക്കാൾ കുറ്റം ചെയ്തിട്ടുണ്ട് ഫ്രൂട്ട്സ് കട നടത്തുന്ന കപിൽ എന്ന് എനിക്ക് മനസ്സിലായി. ആ കപിൽ വരുന്നത് വരെ പീലിയെ ഞാൻ ഇവിടെ ഇരുത്തിയിരിക്കുകയാ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകാൻ വേണ്ടി. അതെ പമ്പൻ സാറേ, കാര്യങ്ങൾ ആകെ കുഴഞ്ഞല്ലോ. ഇതാരാ ഈ പണിയൊക്കെ ചെയ്യുന്നത്? അതൊക്കെ ഞാൻ പതുക്കെ കണ്ടുപിടിക്കും, അവരെ പിന്നെ ഞാൻ എടുത്തോളാം. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ? ഈ സ്റ്റേഷന് മുമ്പിലെ കടകൾ ഒഴിപ്പിച്ച കൂട്ടത്തിൽ ആ പപ്പീസിന്റെ കട കൂടി ഉണ്ടായിരുന്നു. ആ പാവത്തിന് വേറെ ഒരു വരുമാനവുമില്ല. ഓ, ആ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഞാൻ മോട്ടുവിന് മാത്രമേ കട നടത്താനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് മോട്ടുവിന് ഒഴിപ്പിക്കാതിരുന്നത്. പക്ഷെ മറ്റു കടക്കാരെല്ലാം വളരെ വർഷങ്ങളായി അവിടെ കച്ചവടം നടത്തിയവരാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരിടത്ത് ആ കടകൾ മാറ്റി സ്ഥാപിക്കാൻ നടപടിയെടുത്തുകൂടെ? എന്നാലാവുന്നത് ഞാൻ ചെയ്യും. പുതിയൊരു ഭരണാധികാരി വരുമ്പോ ഭരണത്തിലും നടത്തിപ്പിലും ചെറിയ മാറ്റങ്ങളൊക്കെ ആകാം, പക്ഷേ അതെല്ലാം നിലവിലുള്ളവയെ പാടെ തച്ചു തകർത്തുകൊണ്ടാവരുത്. നഷ്ടപ്പെട്ടു പോയ കണ്ണികളെ കണ്ടെത്തുകയും അവ വിളക്കിച്ചേർക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. സോറി വമ്പ സാർ, ചെറുപ്പത്തിന്റെ എടുത്തുചാട്ടത്തിൽ ഞാനും അറിയാതെ ചിലതെല്ലാം ചെയ്തുപോയി. എന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ പീലിയെ ഞാൻ പീഡിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്ത പരന്നത്. അപ്പോ ഇനി പീലിയുടെ കാര്യം എങ്ങനെയാണ് സാർ? അത് പിന്നെ സാർ പീലിയെ കൊണ്ടുപോയിക്കോളൂ. പീലിക്ക് കിട്ടേണ്ട കൂലി ഞാൻ കപിലിന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കൊടുത്തോളാം. വലിയ ഉപകാരം. അല്ല സാറേ, ഈ പോസ്റ്ററിന് പുറകിൽ
ആരാണെന്ന് സാറിനറിയാമോ? കൃത്യമായിട്ട് ഉറപ്പില്ല, എങ്കിലും ആ ഗംഭീരം ഗൗരവുമാകാൻ സാധ്യതയുണ്ട്. ഇനി പോസ്റ്റർ എഴുതില്ല, ഇനി പോസ്റ്റർ ഒട്ടിക്കില്ല. 79 ഇനി പോസ്റ്റർ എഴുതില്ല, ഇനി പോസ്റ്റർ ഒട്ടിക്കില്ല. 80 സാറേ, 100 നിർത്തോ. ഇനി പോസ്റ്റർ എഴുതില്ല, ഇനി പോസ്റ്റർ ഒട്ടിക്കില്ല. ഇത് നിങ്ങൾക്ക് പാഠമാകണം. ഭീഷണിയും പരദൂഷണവുമായി തെറ്റുകളൊന്നും ചെയ്യില്ല സാറേ. സത്യമാണ് സാറേ ഞങ്ങള് പറയുന്നത്. നിങ്ങളെ വിശ്വസിക്കാമോ? ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല സാറേ. കാര്യങ്ങൾ നേരായ വഴിക്ക് നടത്തിയതിന് ദൈവത്തിന് നന്ദി. ലോകത്തിൽ നിന്നും ഇനി നമ്മൾ സന്ദേശങ്ങളുടെ ലോകത്തേക്ക്. ദാ നമ്മെ കാത്ത് ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ആന, നീ ഒന്നും പറഞ്ഞാത്തേ. അയ്യോ ആനടാ, എനിക്ക് നോക്കുക. അയ്യോ നീ എന്തിനാ ദുഃഖിക്കുന്ന? എന്തിനാ എനിക്ക് നോക്കുക? എടാ എന്താന്ന് പറ ഈ കൂട്ടുകാർ വിചാരിക്കാൻ മംഗളം എല്ലാം ചെയ്തിട്ടാന്ന്. പിന്നെ എന്താ വിഷമം? എന്താ എന്റെ കൂട്ടുകാരൻ ഞാൻ കളിയാക്കി. ഓ, കൂട്ടുകാരനെ കളിയാക്കിയത് കൊണ്ടാണോ? അത് ശരി. അപ്പം കൂട്ടുകാരനെ കളിയാക്കിയപ്പോ നീ അതിനെ കുറിച്ചും ചിന്തിച്ചില്ലല്ലോ. ഇല്ല. ഇപ്പൊ എന്താ വിഷമം വരാൻ കാരണം? അവൻ ഒരുപാട് വിഷമായി. ഓ അത് ശരി, അവനും അത് വളരെ വിഷമമായല്ലേ. ഓ, നമ്മുടെ കൂട്ടുകാർക്ക് വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എത്രമാത്രം ദുഃഖമാണ് വരുത്തുന്നത്. ഓ അത് ശരി. ടിങ്കു തൻ്റെ കൂട്ടുകാരനെ ദുഃഖിപ്പിച്ചതിൽ വളരെയധികം വിഷമിക്കുകയാണ്. എന്നാൽ കൂട്ടുകാരെ, നമ്മുടെ ദൈവത്തെ നാം ദുഃഖം വരുത്തുന്നവരാണോ? ദൈവം വിഷമിക്കുമോ? എനിക്കറിയത്തില്ല. ബൈബിളിൽ ഇപ്രകാരത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്. എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കൂട്ടുകാരെ, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കാണ് നമ്മിൽ നിന്നുള്ള ചില വാക്കുകൾ ദുഃഖമായിട്ട് മാറുന്നത്. അതെ, ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളൊക്കെ ദൈവത്തിന് വളരെയധികം സന്തോഷമായിരിക്കുമെന്ന്. എന്നാൽ ദൈവം നമ്മുടെ ചില പ്രവൃത്തികൾ കണ്ട് വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. ദൈവത്തെ എങ്ങനെയൊക്കെയാണ് ദുഃഖിപ്പിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ പറയുന്നുണ്ട്. അതെ, നാം എല്ലാം ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമ്മുടെ പിതാവാണ് ദൈവം. ദൈവമാണ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മുടെ ചില പ്രവൃത്തികൾ ദൈവത്തിന് വളരെ ദുഃഖമുണ്ടാക്കുന്നത്. ഒന്നാമതായി, ദൈവത്തിന് ദുഃഖം വരുത്തുന്ന ഒന്ന് നമ്മുടെ വാക്കുകളാണ്. അതെ, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തണമെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം സൂക്ഷ്മതയോടെ എത്രമാത്രം ശ്രദ്ധയോടെ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കണമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ കയ്പായ വാക്കുകൾ, അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ വാക്കുകൾ, ദൂഷണത്തിൻ്റെ വാക്കുകൾ, ഇതോരോന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ? എന്താ? മോശ എന്ന് പറയുന്ന ഒരു വലിയ ലീഡറുണ്ട്. എനിക്കറിയാം, എനിക്കറിയാം. ആരാ അത്? ഇസ്രായേലിനെ നടത്തിയത്. അതെ, ഇസ്രായേലിനെ നടത്തിയത്. ഈ മോശയ്ക്ക് ഒരു സഹോദരനുണ്ടായിരുന്നു, ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. ആ, എനിക്കറിയാം. അവരെ പേരറിയാമോ? അറിയാം. എന്താ പേര്? മീരിയാം. ആ, സഹോദരിയുടെ പേര് മീരിയാം. പിന്നെയോ? അഹരോൻ. ആ, ഒരു സഹോദരനുണ്ടായിരുന്നു, അഹരോൻ എന്നാണ് പേര്. ഈ മീരിയാമും അഹരോനും ഈ മോശയ്ക്കെതിരെ പെറുപെറുത്തു. മോശ അതിനൊന്നും പറഞ്ഞില്ല കേട്ടോ. എന്നാൽ ദൈവത്തിന് അതൊട്ടും ഇഷ്ടമായില്ല. മിരിയാമും അഹരോനും തൻ്റെ സഹോദരനെതിരെ പെറുപെറുത്തപ്പോൾ ദൈവം വലിയൊരു ശിക്ഷ കൊടുത്തു. ആ സഹോദരിക്ക്, കാരണം മിരിയാമാണ് അതിന് മുൻകൈ എടുത്തത്. കുഷ്ഠരോഗം ബാധിച്ചു. അയ്യോ, വളരെ വിഷമമായില്ല.
അതെ അതെ, എന്നാൽ മോശം ഇത് മനസ്സിലാക്കി ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ അവൾക്ക് രോഗത്തിൽ നിന്നും സൗഖ്യം കിട്ടി. എന്നാൽ എന്തുകൊണ്ടാണ് ഈ മിര്യാമിന് ഇത്രമാത്രം വലിയൊരു ശിക്ഷ കിട്ടാൻ കാരണം? എനിക്കറിയാം. എന്താ? തൻ്റെ വാക്കുകൾ. അതെ, തൻ്റെ വാക്കുകൾ. നമ്മുടെ വാക്കുകൾ ഒരിക്കലും ദൈവത്തെ ദുഃഖിപ്പിക്കുവാനായിട്ട് പാടില്ല. പിന്നെ പ്രവാചന പുസ്തകത്തിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നുണ്ട്. എന്താ? ദൈവത്തോട് മത്സരിക്കുക. തെറ്റാണെന്നറിഞ്ഞിട്ടും ആ തെറ്റ് ചെയ്തത് ദൈവത്തിനോട് മത്സരിക്കുന്നതിന് സമമാണ്. നമുക്കറിയാം, നുണ പറയുന്നത് തെറ്റാണ്, മോഷ്ടിക്കുന്നത് തെറ്റാണ്, ചീത്ത വാക്കുകൾ പറയുന്നത് തെറ്റാണ്. ഇതെല്ലാം നമുക്കറിയാമെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മളത് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം. എന്താ? നാം ദൈവത്തെ ദുഃഖം വരുത്തുന്നു, ദുഃഖിപ്പിക്കുന്നു എന്നുള്ളത്. ഞാനങ്ങനെ പലവട്ടം ചെയ്തിട്ടുണ്ട്. അതെ അതെ. ടിങ്കു നേരത്തെ വളരെ വിഷമിച്ചു. എന്താ കാരണം? കൂട്ടുകാരന് ചെറിയൊരു ദുഃഖം ഉണ്ടായപ്പോൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നു, ദുഃഖം വരുത്തുന്നു എന്ന് നാം ചിന്തിച്ചുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദകരമായ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ കാഴ്ചകളും ആശയങ്ങളും നിങ്ങൾക്ക് എങ്ങനെയെന്ന് പറയാമോ? കത്തുകൾ അയക്കുന്ന വിലാസം വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം ടി വി പെരുവണ്ണാമൂഴി പി ഒ കോഴിക്കോട് പിൻകോഡ് 6735228. ഇനി പഠനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാലം. അടുത്ത തവണ നമ്മൾ കാണുന്നതുവരെ വിടാ.